വാൽമീകി മഹർഷി രചിച്ച രാമായണം എന്നത് 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉള്ള ഒരു മഹത്തായ രചനയാണ്. അതിൻ്റെ സാരാംശമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ വാൽമീകി മഹർഷി ഒരു നദിയുടെ തീരത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ ആ നദിയുടെ തീരത്ത് 2 ക്രൗഞ്ച പക്ഷികൾ അവ മധുരമായിട്ട് പാടിക്കൊണ്ട് ഇര തേടി നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു വേട്ടക്കാരൻ വരികയും അതിലെ ആൺപക്ഷിയെ അമ്പുകൊണ്ട് കൊല്ലുകയും ചെയ്തു. ആ ആൺപക്ഷി രക്തത്തിൽ കിടന്ന് വേദന കൊണ്ട് പൊളിയുന്ന സമയത്ത് പെൺപക്ഷി വളരെ വേദനയോടുകൂടി വിലപിക്കുന്നത് കണ്ടു. ഇത് കണ്ട് വാൽമീകി മഹർഷിക്ക് വളരെയധികം സങ്കടവും ദേഷ്യവും വന്നു. ഉടനെ ആ വേട്ടക്കാരനെ ആ മുനി ശപിച്ചു. ആ ശാപം ഒരു ശ്ലോകത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും വന്നത്. മാ നിഷാദ് പ്രതിഷ്ഠ ത്വം ആഗമഹ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു: സംശയിക്കാതെ സ്നേഹത്തോടെ ഒരുമിച്ച് നടന്നിരുന്ന ഒരു പക്ഷിയെ നീ കൊന്നു. അതുകാരണം എന്നുവരെ നീ ജീവിച്ചിരിക്കുമോ അന്നുവരെ നിനക്ക് ഒട്ടും തന്നെ സമാധാനമുണ്ടാകില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈ വൃത്തത്തിൽ തന്നെ ശ്രീരാമൻ്റെ കർമ്മങ്ങൾ പാടാൻ അദ്ദേഹത്തോട് ഉപദേശിച്ചു. ബാലകാണ്ഡം: രാമൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ യുവത്വവും. ഗംഗയുടെ വടക്കുള്ള കോസല രാജ്യത്ത് അയോധ്യ നഗരത്തിൽ ദശരഥൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു. അവൻ ശക്തനും ബുദ്ധിമാനും ആയിരുന്ന ഒരു രാജാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. സന്താനങ്ങൾക്കായിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്താൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഋഷ്യശൃംഗൻ എന്ന മഹർഷി ഈ മഹായാഗത്തിൻ്റെ മുഖ്യ പുരോഹിതൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പുത്രന്മാരെ ഉണ്ടാക്കാൻ കഴിവുള്ള പുത്രകാമേഷ്ടി യാഗം നടത്താൻ അദ്ദേഹം ചടങ്ങുകൾ ആരംഭിച്ചു. യജ്ഞം നടത്തിയതിന് ശേഷം യജ്ഞാവശിഷ്ടം ഭാര്യമാർക്കിടയിലും അതേപോലെ തന്നെ ദശരഥ രാജാവിൻ്റെ കൈകളിലും കൊടുത്തു. ഭാര്യമാർ യജ്ഞാവശിഷ്ടത്തെ ഭക്ഷിച്ചു. അതേസമയത്ത് ലങ്കയിലെ 10 തലയുള്ള രാക്ഷസ രാജാവായ രാവണനാൽ സ്വർഗത്തിലെ ദേവന്മാർ മുഴുവൻ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ രാവണനെ പരാജയപ്പെടുത്താൻ മനുഷ്യരൂപം സ്വീകരിക്കാൻ അവർ വിഷ്ണുവിനോട് അപേക്ഷിച്ചു. ദശരഥൻ്റെ പുത്രനായി ഭൂമിയിൽ ജനിക്കാൻ വിഷ്ണു സമ്മതിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുത്രകാമേഷ്ടി യാഗത്തിന് ശേഷം ദശരഥ രാജാവിൻ്റെ 3 ഭാര്യമാരിൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരെ ലഭിച്ചു. കൗസല്യ രാമനെ പ്രസവിച്ചു. രാമൻ വിഷ്ണു തന്നെ സ്വയം അവതരിച്ചതായിരുന്നു. കൈകേയി ഭരതനെ പ്രസവിച്ചു. സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നയെയും പ്രസവിച്ചു. 4 രാജകുമാരന്മാരിൽ മൂത്തവനായിട്ടുള്ള രാമൻ ദശരഥ രാജാവിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനോട് അഗാധമായിട്ടുള്ള ഭക്തിയുള്ളവനായിരുന്നു. അവർ വളർന്നു വരുന്ന സമയത്ത് എല്ലാ കലകളും അഭ്യസിച്ചു. അതിൽ രാമൻ ഏറ്റവും മികച്ചു നിന്നു. രാജകുമാരന്മാർ പ്രായപൂർത്തിയായപ്പോൾ മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ദശരഥൻ്റെ കൊട്ടാരത്തിലെത്തി. തൻ്റെ ആശ്രമത്തിലെ ആരാധനയ്ക്ക് അസുരന്മാർ നിരന്തരമായ ആക്രമണത്തിലൂടെ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം പരാതിപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം രാമനും ലക്ഷ്മണനും അസുരന്മാരെ കൊല്ലാൻ അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെട്ടു. രാമനും ലക്ഷ്മണനും കൂടി ആ അസുരന്മാരെയെല്ലാം വധിച്ചു. അതിന് പ്രതിഫലമായിട്ട് വിശ്വാമിത്രൻ അവർക്ക് മാന്ത്രിക ആയുധങ്ങൾ പ്രതിഫലമായിട്ട് കൊടുത്തു. വിശ്വാമിത്രൻ പിന്നീട് രാജകുമാരന്മാരോടൊപ്പം വിദേഹ രാജാവായ ജനകൻ്റെ കൊട്ടാരത്തിലെത്തി. ജനക രാജാവ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വയലിൽ ഉഴുതുമറിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് പുറത്തു വന്നതിനാൽ സീത എന്ന ഒരു മകൾ അദ്ദേഹത്തിന് ഉണ്ടായി. ജനകൻ സീതയെ സ്വന്തം മകളായി വളർത്തി. ഭൂമിയിൽ നിന്ന് ലഭിച്ചതിനാലാണ് അദ്ദേഹം ആ കുട്ടിക്ക് സീത എന്ന പേര് കൊടുത്തത്. സീത യൗവനയുക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. അവളെ സ്വയംവരം കഴിക്കാനുള്ള ഏർപ്പാടുകൾ രാജാവ് ചെയ്തു.
ശിവധനുസ് എന്നറിയപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു വില്ല് രാജാവിൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് ശിവൻ്റെ വില്ലായിരുന്നു. പിനാക എന്നാണ് ആ വില്ലിൻ്റെ പേര്. ജനകരാജാവ് തൻ്റെ മകളായിട്ടുള്ള സീതയെ വില്ല് വലിക്കാൻ കഴിവുള്ള ആൾക്ക് മാത്രമേ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പല രാജാക്കന്മാരും ഇതിനകം പരാജയപ്പെട്ടു. അത് ഉയർത്താൻ പോലും പ്രയാസമായിരുന്നു. പക്ഷേ രാമൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം അത് വളരെ എളുപ്പത്തിൽ വളച്ചു. അത് രണ്ടായിട്ട് ഒടിയുകയും ചെയ്തു. അത്യധികം സന്തോഷിച്ച രാജാവ് അദ്ദേഹത്തിന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ദശരഥനെ വിളിച്ചു വരുത്തി രാമൻ്റെയും സീതയുടെയും വിവാഹം വളരെ ആർഭാടമായിട്ട് നടത്തി. അങ്ങനെ രാമൻ അയോധ്യയിൽ വർഷങ്ങളോളം തൻ്റെ ഭാര്യ സീതയോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിച്ചു. അയോധ്യാകാന്ഡം. അയോധ്യയിലെ സംഭവങ്ങളും രാമൻ്റെ വനവാസവും. വാർദ്ധക്യം അടുത്തതായി എന്ന് തോന്നിയപ്പോൾ ദശരഥൻ തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ രാമനെ സിംഹാസനത്തിൻ്റെ അവകാശിയായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചു. ഋഷി വസിഷ്ഠനെ അഭിഷേകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. കൈകേയിയുടെ വിശ്വസ്തയായിട്ടുള്ള ഒരു ദാസി ഇക്കാര്യം കേട്ടപ്പോൾ തൻ്റെ യജമാനത്തിയോട് ഈ കാര്യം പറഞ്ഞു. രാമൻ്റെ സ്ഥാനത്ത് തൻ്റെ പുത്രനായിട്ടുള്ള ഭരതനെ സിംഹാസനത്തിലേക്ക് നിർദ്ദേശിക്കാൻ കൈകേയിയോട് അവൾ ആവശ്യപ്പെട്ടു. ദശരഥ രാജാവ് ഒരിക്കൽ കൈകേയിയോട് അവൾ ആഗ്രഹിക്കുന്ന രണ്ട് ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ കൈകേയി തൻ്റെ രണ്ട് വരങ്ങളും ദശരഥനോട് വേണമെന്ന് പറഞ്ഞു. അതിലൊന്ന്, രാമനെ 14 വർഷത്തേക്ക് നാടുകടത്തണം. രണ്ടാമത്, തൻ്റെ മകൻ ഭരതനെ രാജാവായിട്ട് നിയമിക്കുകയും ചെയ്യണം. എന്ത് ചെയ്യണം എന്നറിയാതെ രാജാവ് ദുഃഖവും പശ്ചാത്താപവും കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ കാര്യം മനസ്സിലാക്കിയ രാമൻ തൻ്റെ വാക്ക് ലംഘിച്ച് പിതാവ് കുറ്റക്കാരനാകാതിരിക്കാൻ മടികൂടാതെ വനവാസം സ്വീകരിച്ചു. രാമൻ്റെ അമ്മ കൗസല്യയും സഹോദരൻ ലക്ഷ്മണനും രാമനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ പരമോന്നത കടമ ആയിട്ടുള്ള ധർമ്മം എന്നത് പിതാവിനെ തൻ്റെ വാക്കുകൾ പാലിക്കാൻ സഹായിക്കുകയാണ് എന്ന് അദ്ദേഹം നിർബന്ധിച്ചു. രാമൻ തൻ്റെ ഭാര്യ സീതയോട് പറഞ്ഞു, ഭരതനോട് ദയ കാണിക്കണം. ദശരഥൻ്റെ കൊട്ടാരത്തിൽ ഭക്തിയോടെയും പവിത്രതയോടെയും ജീവിക്കണം. പിതാവിനെയും അമ്മമാരെയും അനുസരണയോടെ സേവിക്കണമെന്നും രാമൻ സീതയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു സ്ത്രീയുടെ കടമകളെപ്പറ്റി ഒരു പ്രഭാഷണം തന്നെ സീത നടത്തി. ഒരു അർപ്പണബോധമുള്ള പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് സീത രാമനോട് പറഞ്ഞു. രാമനോടൊപ്പം വനവാസം ചെയ്യുന്നതിൽ തന്നെ ആർക്കും തടയാൻ കഴിയില്ല എന്ന് സീത പറഞ്ഞു. കാടിൻ്റെ എല്ലാ ഭീകരതകളും അപകടങ്ങളും രാമൻ വിവരിക്കുന്നു. പക്ഷേ സീത തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരിക്കൽ പതിവ്രതയായിട്ടുള്ള സാവിത്രി തൻ്റെ ഭർത്താവ് സത്യവാനെ പാതാള രാജാവായ യമനിൽ നിന്ന് വീണ്ടെടുക്കാൻ മരിച്ചവരുടെ ലോകത്തേക്ക് പോലും പോയതുപോലെ രാമൻ എവിടെ പോയാലും രാമനെ പിന്തുടരും എന്ന് സീത പറയുന്നു. ആ സമയത്ത് സഹോദരനായിട്ടുള്ള ലക്ഷ്മണനും വനവാസത്തിൽ ചേരുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ലക്ഷ്മണനെയും ആ ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രാമന് സാധിച്ചില്ല. അങ്ങനെ രാജഭരണം ഉപേക്ഷിച്ച് മരത്തോലുകൾ അണിഞ്ഞ് അയോധ്യ നഗരം മുഴുവൻ വിലപിച്ചിരിക്കുന്ന സമയത്ത് രാമനും ലക്ഷ്മണനും സീതയും കൂടി വനവാസത്തിലേക്ക് പോയി. രാജാവായിട്ടുള്ള ദശരഥന് തൻ്റെ പുത്രന്മാരുമായിട്ടുള്ള ഈ വേർപാട് സഹിക്കാൻ സാധിച്ചില്ല. രാമൻ വനവാസത്തിന് പോയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അർദ്ധരാത്രി ദശരഥ മഹാരാജാവ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. തൻ്റെ യുവത്വത്തിൽ താൻ ചെയ്തിട്ടുള്ള ഒരു അപരാധത്തെപ്പറ്റി അദ്ദേഹത്തിന് ഓർമ്മ വന്നു. എന്നിട്ട് ആ വിഷയം കൗസല്യയോട് അദ്ദേഹം വിവരിച്ചു. ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയി കഴിഞ്ഞപ്പോൾ മൃഗം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യുവാവിനെ അമ്പെയ്ത് കൊന്നു. ആ യുവാവിൻ്റെ അച്ഛൻ ഒരു അന്ധനായിരുന്നു. ആ അന്ധനായിട്ടുള്ള അച്ഛനെ പരിപാലിക്കാനായിട്ട് ആ യുവാവ് ശ്രമിക്കുകയായിരുന്നു. ആ യുവാവിനെയാണ് ദശരഥ മഹാരാജാവ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അമ്പെയ്ത് കൊന്നത്. ഇതറിഞ്ഞപ്പോൾ അന്ധനായിട്ടുള്ള ആ അച്ഛൻ ദശരഥ മഹാരാജാവിനെ ശപിച്ചു.
പുത്രൻ്റെ വിയോഗത്താൽ ദുഃഖിതനായിട്ട് നീയും മരിക്കും എന്ന് അദ്ദേഹം ശപിച്ചു. ആ ശാപം അധികം താമസിയാതെ പൂർത്തിയായി. ദശരഥ രാജാവ് മരിച്ചു. ദശരഥ രാജാവിൻ്റെ മരണശേഷം രാജഗൃഹത്തിൽ താമസിച്ചിരുന്ന ഭരതനെ തലസ്ഥാനത്തേക്ക് വിളിക്കുകയും അമ്മ കൈകേയിയും രാജകീയ ഉപദേശകന്മാരും സിംഹാസനത്തിൽ കയറാൻ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ പരമാധികാരം രാമനുള്ളതാണെന്ന് ഭരതൻ ശക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് രാജാവാകാൻ വിസമ്മതിച്ചു. ഒരു വലിയ സൈന്യവുമായി അവർ തൻ്റെ സഹോദരനെ കാണാൻ പുറപ്പെടുന്നു. ആ സമയത്ത് രാമനും സീതയും ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുകയായിരുന്നു. ദൂരെ ഭരതൻ്റെ സൈന്യത്തിൻ്റെ പൊടിപടലങ്ങൾ കണ്ടപ്പോൾ ലക്ഷ്മണൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഭരതൻ്റെ സൈന്യം അടുത്തു വരുന്നത് കാണുന്നു. ഇത് ഒരുപക്ഷേ തങ്ങളെ ആക്രമിക്കാനാകും എന്ന് വിശ്വസിച്ച് ലക്ഷ്മണൻ വളരെയധികം പ്രകോപിതനാകുന്നു. എന്നാൽ ഭരതൻ തൻ്റെ സൈന്യത്തെ തടഞ്ഞു നിർത്തി ഒറ്റയ്ക്ക് രാമനെ സമീപിക്കുന്നു. ഭരതൻ രാമൻ്റെ കാൽക്കൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. സഹോദരങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നു. ഭരതൻ തന്നെപ്പറ്റിയും തൻ്റെ അമ്മയെപ്പറ്റിയും വളരെയധികം നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതുകൂടാതെ തൻ്റെ പിതാവിൻ്റെ മരണം രാമനെ അറിയിക്കുകയും ചെയ്യുന്നു. മടങ്ങി വന്ന് രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്ത് ഭരണം ആരംഭിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രാമൻ പറഞ്ഞു, തനിക്ക് ഭരതനെയോ അമ്മയെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ തൻ്റെ പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അതിനാൽ തൻ്റെ പിതാവിൻ്റെ കൽപ്പനയായിട്ടുള്ള 14 വർഷം വനവാസം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് താൻ ഒരിക്കലും പിന്മാറുകയില്ല എന്ന് രാമൻ പറയുന്നു. അച്ഛൻ്റെ വേർപാട് ഓർമ്മിപ്പിക്കുന്ന ഭരതത്തിൻ്റെ അപേക്ഷകൾ എല്ലാം തന്നെ വെറുതെയായി. അച്ഛന് ശവസംസ്കാരമോചനം ചെയ്യാനുള്ള ചടങ്ങുകൾ ചെയ്യാൻ രാമൻ തീരുമാനിച്ചു. എന്നാൽ വനവാസം എന്ന തൻ്റെ തീരുമാനം ഒരിക്കലും അദ്ദേഹം മാറ്റാൻ തയ്യാറായില്ല. ഭരതൻ്റെ മറ്റുള്ള ഉപദേശകരും രാമനെ തൻ്റെ ഭരണം ആരംഭിക്കാൻ രാജധാനിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ ഉപദേശകരും രാമനെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവരെല്ലാവരും പരാജയപ്പെട്ടു. ഒടുവിൽ രാമന് വേണ്ടി രാജ്യം ഭരിക്കാൻ ഭരതൻ സമ്മതം മൂളുന്നു. പരമാധികാരത്തിൻ്റെ പ്രതീകമായി രാമൻ ഭരതന് തൻ്റെ 2 ചെരുപ്പുകൾ നൽകുന്നു. ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങുന്നു. അവിടെ രാമൻ്റെ ചെരുപ്പുകൾ രാജാവിൻ്റെ പ്രതിനിധികളായിട്ട് സിംഹാസനത്തിൽ വയ്ക്കുന്നു. രാമൻ്റെ പ്രതിനിധിയായി രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി അദ്ദേഹം തൻ്റെ വസതി നന്ദിഗ്രാമിലേക്ക് മാറ്റുന്നു. അരണ്യകാണ്ഡം വന അധ്യായം സീതയെ തട്ടിക്കൊണ്ടുപോകൽ. രാമൻ ദണ്ഡകാരണ്യത്തിൽ വളരെ കാലമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഋഷിമാർ രാക്ഷസന്മാരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്ന് രാമനോട് അപേക്ഷിക്കുന്നു. അവരെ സംരക്ഷിക്കാം എന്ന് രാമൻ വാക്കുകൊടുക്കുന്നു. സമയാസമയങ്ങളിൽ രാമൻ ആ രാക്ഷസന്മാരെ വധിക്കുന്നു. വിരാധ എന്ന നരഭോജി ഭീമനാണ് ആദ്യം കൊല്ലപ്പെടുന്നത്. രാവണൻ്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണകയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഏറ്റവും പ്രധാനം. ശൂർപ്പണക രാമനോട് പ്രണയത്തിലാവുകയും രാമനോട് പ്രണയാഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ രാമൻ ശൂർപ്പണകയെ തൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു. ലക്ഷ്മണൻ അവളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ അവളുടെ ചെവിയും മൂക്കും വെട്ടിയപ്പോൾ അവൾ കോപം കൊണ്ട് നിറഞ്ഞ് സീതയെ വിഴുങ്ങാൻ പോകുന്നു. 14,000 രാക്ഷസന്മാരുമായി രാമനെതിരെ യുദ്ധം നടത്തുന്ന സഹോദരൻ ഖരനോട് അവൾ അലറി വിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. രാവണൻ്റെ ഒരു ഇളയ പുരുഷ ബന്ധുവായിരുന്നു ഖര. അവരെയെല്ലാം രാമൻ വധിച്ചു. ഖരയും മരിച്ചതിന് ശേഷം ശൂർപ്പണക സമുദ്രത്തിനപ്പുറത്തുള്ള അതിശയകരമായ ഭൂപ്രദേശമായിട്ടുള്ള ലങ്കയിലേക്ക് പലായനം ചെയ്യുകയും അവളുടെ ഭയങ്കരനായിട്ടുള്ള സഹോദരൻ രാവണനോട് പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം അവൾ സീതയുടെ സൗന്ദര്യത്തെ അതിമനോഹരമായിട്ടുള്ള രീതിയിൽ വിവരിക്കുകയും അവളെ സ്വന്തം ഭാര്യയാക്കാൻ രാവണനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കാമവും ക്രോധവും കൊണ്ട് പ്രേരിപ്പിച്ച രാവണൻ തൻ്റെ സ്വർണരഥത്തിൽ വായുവിലൂടെ സമുദ്രം കടന്ന് തൻ്റെ സുഹൃത്തായിട്ടുള്ള മാരീചൻ എന്ന രാക്ഷസനുമായിട്ട് ചേർന്ന്
രാമൻ്റെ അടുത്തേക്ക് പോകുന്നു. മാരീചൻ മന്ത്രസിദ്ധിയാൽ ഒരു സ്വർണമാനായിട്ട് പ്രത്യക്ഷപ്പെട്ട് സീതയുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അതിനുശേഷം രാമനും ലക്ഷ്മണനും ആ മാനിൻ്റെ പിറകെ പോയി കഴിഞ്ഞപ്പോൾ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നു. രാവണൻ തൻ്റെ രഥത്തിൽ വായുവിലൂടെ സീതയും കൊണ്ടുപോകുന്ന സമയത്ത് സീത സഹായത്തിനായിട്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ആ സമയത്ത് ദശരഥൻ്റെ പഴയ സുഹൃത്തായിട്ടുള്ള ജഡായുസ് എന്ന കഴുകൻ പറന്നു വരുന്നു. രാവണൻ്റെ രഥം തകർക്കാൻ ആ കഴുകന് കഴിയുന്നു. എന്നാൽ രാവണൻ ജഡായുസിൻ്റെ ചിറക് മുറിച്ച് അവനെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം രാവണൻ വീണ്ടും സീതയെ പിടിച്ച് പറന്നുപോകുന്നു. അങ്ങനെ പറന്നുപോകുന്ന സമയത്ത് സീതയുടെ മുടിയിലുള്ള പുഷ്പങ്ങൾ താഴെ വീഴുന്നു. സീതയുടെ കാലിലുള്ള പാദസുരങ്ങൾ താഴെ വീഴുന്നു. പ്രകൃതി മുഴുവൻ സീതയുടെ അപഹരണത്തിൽ ദുഃഖിക്കുന്നു. രാവണൻ സീതയെ കടൽ കടന്ന് ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സീതയെ തൻ്റെ അന്തപുരത്തിൽ അടച്ചു. എന്നിട്ട് സീതയെ തൻ്റെ കൊട്ടാരത്തിന് ചുറ്റും നടത്തുകയും അതിൻ്റെ എല്ലാ മഹത്വങ്ങളും കാണിക്കുകയും താൻ ഭരിക്കുന്ന അളവറ്റ സമ്പത്തും അത്ഭുതങ്ങളും സീതയോട് വിവരിക്കുകയും ചെയ്യുന്നു. കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളാൽ രാവണൻ സീതയെ തൻ്റെ ഭാര്യയാകാൻ പ്രേരിപ്പിച്ചു. എന്നാൽ താൻ രാമനെ അല്ലാതെ മറ്റാരെയും സ്വീകരിക്കില്ല എന്ന് സീത രോഷത്തോടുകൂടി മറുപടി പറഞ്ഞു. രോഷാകുലനായിട്ടുള്ള രാവണൻ പറഞ്ഞു, 12 മാസത്തിനുള്ളിൽ താൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ബലമായിട്ട് തൻ്റെ ഭാര്യയാക്കും എന്ന് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് സീതയെ ഒരു മുറിയിൽ തടവിലാക്കുകയും കർക്കശന്മാരായിട്ടുള്ള കാവൽക്കാരെ അവിടെ നിയമിച്ചുകൊണ്ട് രാവണൻ മടങ്ങുകയും ചെയ്തു. അതിനിടെ സ്വർണമാനിൻ്റെ പുറകെ പോയിട്ടുള്ള രാമനും ലക്ഷ്മണനും തിരിച്ച് തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ സീതയെ കാണാത്തതിൽ പരിഭ്രമിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും കൂടി സീതയെ വനത്തിൽ അന്വേഷിച്ച് നടക്കുന്നു. രാമൻ വിലപിച്ചുകൊണ്ട് സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. അവർ മരങ്ങളോടും കുന്നുകളോടും മൃഗങ്ങളോടും സീത എവിടെന്ന് ചോദിക്കുന്നു. പക്ഷേ സീത എവിടെ എന്ന് ആർക്കും ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവസാനം സീതയെ കൊണ്ടുപോകുമ്പോൾ വീണ സീതയുടെ പൂക്കളും ആഭരണങ്ങളും അവർ കണ്ടെത്തി. തുടർന്ന് അവർ രാവണൻ്റെ രഥത്തിൻ്റെയും ആയുധങ്ങളുടെയും അവശിഷ്ടങ്ങളും പോരാട്ടത്തിൻ്റെ അടയാളങ്ങളും അവർ കണ്ടു. സീത കൊല്ലപ്പെട്ടിരിക്കാം എന്ന് രാമൻ ഭയപ്പെടുന്നു. സീത കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ താൻ എല്ലാം നശിപ്പിക്കും എന്ന് രാമൻ ശപഥം ചെയ്യുന്നു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് മരണാസന്നനായി കിടക്കുന്ന കഴുകൻ ജടായുവിനെ അവർ കാണുന്നു. ജടായു സംഭവിച്ചതെല്ലാം അവരോട് വിവരിക്കുന്നു. അത് കഴിഞ്ഞതും ജടായു മരിക്കുന്നു. തെക്കോട്ട് അലഞ്ഞു തിരിയുന്ന സമയത്ത് സഹോദരന്മാർ അലറുന്ന തലയില്ലാത്ത ഒരു രാക്ഷസനെ കണ്ടുമുട്ടുന്നു. കബന്ത എന്നായിരുന്നു ആ രാക്ഷസൻ്റെ പേര്. അവരെ അവർ കനത്ത ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നന്ദി സൂചകമായി സീതയുടെ വീണ്ടെടുപ്പിൽ തനിക്ക് സഹായകമാകുന്ന വാനരരാജാവായിട്ടുള്ള സുഗ്രീവനുമായിട്ടുള്ള സഖ്യമുണ്ടാക്കാൻ അദ്ദേഹം രാമനോട് ഉപദേശിക്കുന്നു. കിഷ്കിന്ധാകാണ്ഡം. കിഷ്കിന്ധയിലെ വാനരന്മാരുമായിട്ടുള്ള സഖ്യം. രാമൻ വിഷാദാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് സഹോദരങ്ങൾ പമ്പാ തടാകത്തിൽ എത്തുന്നു. അത് വസന്തകാലമായിരുന്നു. പാടുന്ന പക്ഷികളും പൂക്കുന്ന മരങ്ങളും രാമനിൽ തൻ്റെ പ്രിയതമയെ കാണാനുള്ള ആഗ്രഹത്തെ ഉണർത്തുന്നു. താമസിയാതെ അവർ വാനരരാജാവായിട്ടുള്ള സുഗ്രീവനെ കണ്ടുമുട്ടുന്നു. സുഗ്രീവൻ തന്നെ സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കിയ സഹോദരൻ ബാലിയെക്കുറിച്ച് പറയുന്നു. ബാലി സുഗ്രീവൻ്റെ ഭാര്യയെയും സ്വന്തമാക്കിയിരിക്കുകയാണ്. രാമനും സുഗ്രീവനും സൗഹൃദത്തിൻ്റെ ഉറ്റബന്ധം ഉണ്ടാക്കുന്നു. ബാലിക്കെതിരെ സുഗ്രീവനെ പിന്തുണയ്ക്കാം എന്ന് രാമൻ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം സീതയെ വീണ്ടെടുക്കാൻ രാമനെ സഹായിക്കും എന്ന് സുഗ്രീവനും വാഗ്ദാനം ചെയ്യുന്നു. ബാലിയുടെ വസതിയായ കിഷ്കന്ധയ്ക്ക് മുൻപ് സഹോദരന്മാരുടെ വാനര സൈന്യം യുദ്ധത്തിലേർപ്പെടുന്നു. രാമൻ സുഗ്രീവനെ സഹായിക്കുകയും ബാലിയെ കൊല്ലുകയും ചെയ്യുന്നു. സുഗ്രീവനെ രാജാവായിട്ട് നിയമിക്കുകയും ബാലിയുടെ പുത്രനായിട്ടുള്ള അംഗദനെ സിംഹാസനത്തിൻ്റെ അവകാശിയായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു.
സുഗ്രീവന്റെ ഉപദേശകരിൽ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ ഏറ്റവും ബുദ്ധിമാനായിരുന്നു. സുഗ്രീവന് ഹനുമാനിൽ വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് സുഗ്രീവൻ ഹനുമാനോട് സീതയെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. ഹനുമാൻ അംഗദന്റെ നേതൃത്വത്തിലുള്ള വാനർ സൈന്യവുമായിട്ട് തെക്കോട്ട് പുറപ്പെട്ടു. നിരവധി സാഹസിക യാത്രകൾക്ക് ശേഷം കഴുകൻ ജടായുസിൻ്റെ സഹോദരനായിട്ടുള്ള സമ്പതിയെ അവർ കണ്ടുമുട്ടുന്നു. അവർ തൻ്റെ സഹോദരനോടൊപ്പം ഓട്ടമത്സരത്തിൽ പറന്നതും ചിറകുകൾ കരിഞ്ഞതും എങ്ങനെയെന്ന് അവരോട് പറഞ്ഞു. അന്ന് മുതൽ വിന്ധ്യാപർവ്വതത്തിൽ നിസ്സഹായനായിട്ട് കിടന്നുവെങ്കിലും രാവണൻ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ കണ്ടിരുന്നു. ലങ്ക എവിടെയാണെന്ന് അദ്ദേഹം വിവരിച്ചു. കുരങ്ങുകൾ തീരത്തേക്ക് പുറപ്പെട്ടു. അതിരില്ലാത്ത കടൽ അവരുടെ മുന്നിൽ കണ്ടപ്പോൾ അത് മറികടക്കുന്നത് എങ്ങനെ എന്നോർത്ത് അവർ നിരാശരായി. അപ്പോൾ അംഗദൻ അവരെ ഉപദേശിക്കുന്നു, ഒരിക്കലും നിരാശരാകരുത്, നിരാശ മനുഷ്യനെ നശിപ്പിക്കുന്നു. ഏറെ ചർച്ചകൾക്ക് ശേഷം ഹനുമാന് ചാടാൻ പറ്റുന്നത്ര ദൂരം ആർക്കും ചാടാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. പിന്നീട് മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറുകയും സമുദ്രത്തിൽ കുതിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. സുന്ദരകാണ്ഡം, മനോഹരമായിട്ടുള്ള അധ്യായം. മഹേന്ദ്രപർവ്വതത്തിൻ്റെ പുറത്തുനിന്ന് ഹനുമാൻ ശക്തിയായിട്ട് വായുവിലേക്ക് കുതിക്കുകയും സമുദ്രത്തിന് കുറുകെ പറക്കുകയും ചെയ്തു. 4 ദിവസത്തെ പറക്കലിന് ശേഷം അദ്ദേഹം ലങ്കയിലെത്തി. ഒരു കുന്നിൽ നിന്ന് അദ്ദേഹം നഗരം പരിശോധിച്ചു. അതിനെ കീഴടക്കാൻ വളരെ വിഷമുള്ളതായിട്ട് ഹനുമാന് തോന്നി. ഹനുമാൻ പിന്നീട് ഒരു പൂച്ചയെപ്പോലെ സ്വയം ചെറുതായി സൂര്യാസ്തമയത്തിന് ശേഷം പട്ടണത്തിലേക്ക് നൊഴിഞ്ഞു കയറി. അദ്ദേഹം നഗരം മുഴുവൻ രാവണൻ്റെ കൊട്ടാരം, രാവണരാജാവ് ആകാശത്തിൽ ഓടിച്ചിരുന്ന പുഷ്പകം എന്ന അത്ഭുതകരമായിട്ടുള്ള രഥം എന്നിവ പരിശോധിച്ചു. രാവണൻ്റെ അന്തഃപുരത്തിലേക്കും അദ്ദേഹം നൊഴിഞ്ഞു കയറി. അവിടെ രാജാവ് തൻ്റെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്കിടയിൽ വിശ്രമിക്കുന്നത് കണ്ടു. നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു അശോക വൃക്ഷത്തോപ്പിൽ ദുഃഖിതയായിട്ടുള്ള സീതയെയും ഹനുമാൻ കണ്ടെത്തി. രാമൻ്റെ സുഹൃത്തും സന്ദേശവാഹകനുമാണെന്ന് ഹനുമാൻ സ്വയം സീതയ്ക്ക് പരിചയപ്പെടുത്തി. 2 മാസത്തിന് ശേഷം തന്നെ ഭാര്യയാക്കും എന്ന് രാവണൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപ് രാമൻ തന്നെ രക്ഷിച്ചില്ലെങ്കിൽ താൻ മരിക്കുമെന്ന് സീത ഹനുമാനോട് പറയുന്നു. രാമൻ തീർച്ചയായിട്ടും സീതയെ രക്ഷിക്കുമെന്ന് ഹനുമാൻ ഉറപ്പു നൽകുന്നു. അതിനുശേഷം ഹനുമാൻ കുന്നിലേക്ക് മടങ്ങുന്നു. സമുദ്രത്തിലൂടെ തിരികെ പറക്കുന്നു. അവിടെ തന്നെ കാത്തിരിക്കുന്ന കുരങ്ങുകളോട് എല്ലാം വിവരിക്കുന്നു. ഒടുവിൽ അവർ രാമൻ്റെ അടുത്തേക്ക് മടങ്ങുന്നു. സീതയുടെ സന്ദേശവും വാർത്തയും കൈമാറുന്നു. യുദ്ധകാണ്ഡം, യുദ്ധ അധ്യായം. ഹനുമാൻ്റെ വിജയത്തിൽ രാമൻ പ്രശംസിക്കുകയും ഹനുമാനെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. ലങ്കയിലേക്ക് ഒരു പാലം പണിയാൻ സുഗ്രീവൻ നിർദ്ദേശിക്കുന്നു. ഹനുമാൻ രാവണൻ്റെ കോട്ടയെയും അതിൻ്റെ കൊട്ടാരത്തെയും പറ്റി വിശദമായിട്ടുള്ള വിവരണം നൽകുകയും വാനര യോദ്ധാക്കളിൽ ഏറ്റവും മികച്ചവർക്ക് അത് നശിപ്പിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ സൈന്യത്തെ മാർച്ചിനായിട്ട് സജ്ജമാക്കാൻ രാമൻ കൽപ്പിക്കുന്നു. ഉടൻ തന്നെ വിശാലമായിട്ടുള്ള സൈന്യം തെക്കോട്ട് തീരത്തേക്ക് പുറപ്പെടുന്നു. വാനര സൈന്യം യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന സൂചന ലങ്കയിൽ രാവണൻ അറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ യോദ്ധാക്കന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. ബന്ധുക്കളായിട്ടുള്ള രാക്ഷസന്മാരെല്ലാം രാവണനോട് യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ മാത്രം ദുശ്ശകനങ്ങൾ കണ്ട് രാവണനോട് പറഞ്ഞു, സീതയെ തിരിച്ചു കൊടുക്കുക, യുദ്ധം ചെയ്യരുത് എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ രാവണൻ വളരെയധികം രോഷത്തോടുകൂടി വിഭീഷണന് ദുരുദ്ദേശം ഉണ്ട് എന്ന് പറയുന്നു. തൻ്റെ സഹോദരനിൽ കടുത്ത നീരസം തോന്നിയ വിഭീഷണൻ അവനെ ത്യജിക്കുകയും മറ്റു 4 രാക്ഷസന്മാരോടൊപ്പം സമുദ്രത്തിന് കുറുകെ പറക്കുകയും രാമനുമായിട്ട് സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നു. വിഭീഷണൻ്റെ ഉപദേശപ്രകാരം കടൽ കടക്കാൻ സഹായിക്കാൻ രാമൻ സമുദ്രദേവനോട് തന്നെ അപേക്ഷിക്കുന്നു. മഹാനായ നിർമ്മാതാവായ വിശ്വകർമ്മൻ്റെ മകനായ നള എന്ന കുരങ്ങനെ വിളിക്കുന്നു. സമുദ്രത്തിന് കുറുകെ പാലം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്നു. രാമൻ്റെ ആജ്ഞപ്രകാരം വാനരന്മാർ പാറകളും മരങ്ങളും കൊണ്ടുവരുന്നു.
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമുദ്രത്തിന് മുകളിലൂടെ ഒരു വലിയ പാലം നിർമ്മിക്കപ്പെടുന്നു. വലിയ സൈന്യം ലങ്കയിലേക്ക് കടന്നുപോകുന്നു. ഇപ്പോൾ രാവണൻ്റെ പട്ടണം വാനര സൈന്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. രാവണൻ ഒരു പൊതുവേട്ടയ്ക്ക് കൽപ്പന നൽകുന്നു. ഒരു യുദ്ധം നടക്കുന്നു. ലക്ഷ്മണൻ, ഹനുമാൻ, അംഗദൻ, കരടി രാജാവായിട്ടുള്ള ജാംബവാൻ എന്നിവർ രാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹപോരാളികളാണ്. അതേസമയത്ത് രാവണൻ്റെ പക്ഷത്ത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്താണ് ഏറ്റവും ശ്രദ്ധേയൻ. എല്ലാ മാന്ത്രിക കലകളിലും വൈദഗ്ധ്യമുള്ള ആളാണ് ഇന്ദ്രജിത്ത്. മാത്രമല്ല, ഇപ്പോൾ സ്വയം എങ്ങനെ അദൃശ്യനാക്കാമെന്ന് അവനറിയാം. അങ്ങനെ അവൻ ഒരവസരത്തിൽ രാമനും ലക്ഷ്മണനും അപകടകരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നു. അതേ രാത്രി കരടി രാജാവായ ജാംബവാൻ്റെ ഉപദേശപ്രകാരം മഹോദയ പർവ്വതം കണ്ടെത്താനും സഞ്ജീവനി എന്നറിയപ്പെടുന്ന ശക്തമായ രോഗശാന്തി ഔഷധങ്ങൾ കൊണ്ടുവരാനും ഹനുമാൻ കൈലാസ പർവ്വതത്തിലേക്ക് പറന്നു. സഞ്ജീവനി ഔഷധങ്ങൾ മറിഞ്ഞിരിക്കുന്നതിനാൽ ഹനുമാൻ പർവ്വതത്തെ തന്നെ പിടിച്ച് യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഔഷധ സസ്യങ്ങളുടെ സുഗന്ധത്താൽ രാമനും ലക്ഷ്മണനും മുറിവേറ്റവരും ഉടൻ തന്നെ സുഖം പ്രാപിക്കുന്നു. അപ്പോൾ ഹനുമാൻ പർവ്വതത്തെ തൻ്റെ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. മറ്റൊരവസരത്തിൽ മാന്ത്രിക വിദ്യയിൽ പ്രാവീണ്യമുള്ള ഇന്ദ്രജിത്ത് തൻ്റെ യുദ്ധരഥത്തിൽ സീതയുടെ ഒരു മാന്ത്രിക രൂപം വഹിച്ചുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് വരുന്നു. ഹനുമാൻ, ലക്ഷ്മണൻ, വാനരന്മാർ എന്നിവരുടെ മുന്നിൽ അതിനോട് മോശമായിട്ട് പെരുമാറുകയും അതിൻ്റെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്യുന്നു. പരിഭ്രാന്തനായിട്ടുള്ള ഹനുമാൻ സീത കൊല്ലപ്പെട്ടതായി രാമനോട് റിപ്പോർട്ട് ചെയ്യുന്നു. രാമൻ മയങ്ങി വീഴുന്നു. ലക്ഷ്മണൻ വിലപിക്കുകയും വിധിക്കെതിരെ പരാതി പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഇന്ദ്രജിത്ത് ഉണ്ടാക്കിയ മായാജാലം മാത്രമാണെന്ന് വിഭീഷണന് പെട്ടെന്ന് മനസ്സിലായി. ഒടുവിൽ അക്രമാസക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ശേഷം ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുന്നു. മകൻ്റെ മരണത്തിൽ കുപിതനായിട്ടുള്ള രാവണൻ തന്നെ ഇപ്പോൾ യുദ്ധക്കളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. രാവും പകലും തുടർന്ന ഭയാനകമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം രാമനും രാവണനും തമ്മിൽ നടക്കുന്നു. ദേവന്മാർ തന്നെ രാമൻ്റെ സഹായത്തിനെത്തുന്നു. ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രനും ആ സമയത്ത് രഥവും ആയുധങ്ങളുമായിട്ട് അവിടെ എത്തുന്നു. എന്നാൽ ഓരോ തവണയും രാമൻ രാവണൻ്റെ തലയിൽ ഒരെണ്ണം വെട്ടുമ്പോൾ വീണ്ടും ഒരു പുതിയ തല വളരുന്നു. അവസാനം ബ്രഹ്മദേവൻ തന്നെ സൃഷ്ടിച്ച ആയുധം ഉപയോഗിച്ച് രാവണൻ്റെ ഹൃദയം തുളയ്ക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നു. അങ്ങനെ രാമൻ രാവണനെ വധിക്കുന്നു. അതിനുശേഷം രാവണനെ അടക്കം ചെയ്തു. രാമൻ വിഭീഷണനെ ലങ്കയിലെ രാജാവായിട്ട് വാഴിച്ചു. ഇപ്പോൾ മാത്രമാണ് രാമൻ സീതയെ വിളിക്കുകയും വിജയത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പിന്നീട് എല്ലാ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും സാന്നിധ്യത്തിൽ രാമൻ സീതയെ നിരസിക്കുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന അവഹേളനത്തിന് താൻ പ്രതികാരം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇനി സീതയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്തെന്നാൽ മറ്റൊരാൾ കാമത്തോടുകൂടി നോക്കിയ ഒരു സ്ത്രീയെ ഇനി സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് രാമൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സീത വളരെ ശക്തമായിട്ട് രാമന് എതിരായിട്ട് വിലപിക്കുന്നു. തന്നെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നതിൽ നീരസം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ലക്ഷ്മണനോട് ഒരു തീക്കുണ്ടം ഒരുക്കുവാൻ സീത ആവശ്യപ്പെടുന്നു. താൻ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സീത പറയുന്നത്. രാമൻ അതിന് സമ്മതം മൂളി. സീത അഗ്നിദേവനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അഗ്നിദേവൻ കത്തുന്ന തീയിൽ നിന്ന് സീതയെ പുറത്തു കൊണ്ടുവന്ന് രാമനെ ഏൽപ്പിച്ചു. സീത എപ്പോഴും തൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നും രാക്ഷസൻ്റെ കൊട്ടാരത്തിൽ പോലും ശുദ്ധവും നിരപരാധിയുമായിട്ട് തുടർന്നു എന്നും ഉറപ്പു നൽകുന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, സീതയുടെ നിരപരാധത്തിൽ തനിക്ക് ഒരിക്കലും സംശയം ഇല്ല എന്നും എന്നാൽ ജനങ്ങളുടെ കൺമുന്നിൽ അത് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും രാമൻ പറയുന്നു. രാമനും ജനങ്ങളും ഹനുമാനും വാനരന്മാരും ചേർന്ന് അയോധ്യയിലേക്ക് മടങ്ങുന്നു. അവിടെ അവരെ ഭരതനും ശത്രുഘ്നനും അമ്മമാരും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. ജനങ്ങൾ ആഹ്ലാദത്തോടെ അവരെ സ്വീകരിക്കുന്നു. രാമനെ രാജാവായി പ്രതിഷ്ഠിക്കുകയും പ്രജകളുടെ ക്ഷേമത്തിനായി സന്തോഷത്തോടുകൂടി ഭരിക്കുകയും ചെയ്യുന്നു.
ഉത്തരകാണ്ഡം അവസാന അധ്യായം. രാവണൻ്റെ കൊട്ടാരത്തിൽ മാസങ്ങളോളം ചിലവഴിച്ച ശേഷം സീതയെ തിരികെ സ്വീകരിച്ചതിൽ ജനങ്ങൾ വിയോജിപ്പിച്ച് പ്രകടിപ്പിക്കുന്നതായി ഒരു ദിവസം രാമനെ അറിയിക്കുന്നു. ഇത് നാട്ടിലെ സ്ത്രീകളുടെ ധാർമ്മികതയെ മോശമായിട്ട് ബാധിക്കുമെന്ന് ഭയപ്പെട്ടു. മാതൃകാ രാജാവായിട്ടുള്ള രാമൻ വളരെ ദുഃഖിതനാണ്. താൻ ജനങ്ങളെ മോശമായ മാതൃകയാക്കുന്നു എന്ന നിന്ന് സഹിക്കവയ്യാതെ തൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോട് സീതയെ കൂട്ടിക്കൊണ്ടുപോയി വനത്തിൽ ഉപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷ്മണൻ സീതയെ തൻ്റെ രഥത്തിൽ കയറ്റി ഗംഗയിലേക്ക് ആനയിക്കുന്നു. നദിയുടെ മറുവശത്ത് ജനങ്ങളുടെ സംശയത്തിൻ്റെ പേരിൽ രാമൻ സീതയെ നിരസിച്ചതായിട്ട് ലക്ഷ്മണൻ സീതയോട് വെളിപ്പെടുത്തുന്നു. അഗാധമായിട്ടുള്ള ദുഃഖത്തിൽ, എന്നാൽ തൻ്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് സീത രാമന് തൻ്റെ ആശംസകൾ അയക്കുന്നു. താമസിയാതെ ചില സന്യാസി ബാലന്മാർ കാട്ടിൽ കരയുന്ന സീതയെ കണ്ടെത്തി സന്യാസിയായിട്ടുള്ള വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് സീതയെ സന്യാസി സ്ത്രീകളുടെ സംരക്ഷണത്തിലേക്ക് എത്തിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം സീത ആശ്രമത്തിൽ ലവ, കുശ എന്നീ ഇരട്ടകൾക്ക് ജന്മം നൽകുന്നു. കുറേ വർഷങ്ങൾക്ക് കടന്നുപോയി. അതിനുശേഷം കുട്ടികൾ വളർന്ന് സന്യാസിയായിട്ടുള്ള വാൽമീകിയുടെ ശിഷ്യന്മാരായി. ഈ സമയത്ത് രാമൻ ഒരു വലിയ അശ്വയാഗം സംഘടിപ്പിക്കുന്നു. അതിൽ വാൽമീകിയും ശിഷ്യന്മാരും സന്നിഹിതരായിരുന്നു. താൻ രചിച്ച രാമായണം യാഗശാലയിൽ പാരായണം ചെയ്യാൻ രണ്ടു പേരോട് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അത്ഭുതകരമായിട്ടുള്ള പാരായണം എല്ലാവരും ആവേശത്തോടെ കേൾക്കുന്നു. എന്നാൽ വീണയുടെ അകമ്പടിയോടെ കവിത ചൊല്ലുന്ന രണ്ട് യുവഗായകരായിട്ടുള്ള കുശയും ലവയും സീതയുടെ മക്കളാണെന്ന് രാമൻ ഉടനെ കണ്ടെത്തുന്നു. രാമൻ വാൽമീകിയുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് യാഗസദസ്സിനു മുൻപിൽ ഒരു ശബ്ദത്തിലൂടെ സീതയെ സ്വയം ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ വാൽമീകി സീതയെ കൊണ്ടുവരുന്നു. ഒരു ഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിൽ സീത ശുദ്ധയും നിരപരാധിയും ആണെന്നും സീതയുടെ മക്കളായിട്ടുള്ള ഇരട്ട സഹോദരന്മാരായിട്ടുള്ള കുശനും ലവനും രാമൻ്റെ യഥാർത്ഥ പുത്രന്മാരാണെന്നും മഹാസന്യാസി പ്രഖ്യാപിക്കുന്നു. വാൽമീകിയുടെ വാക്കുകളിൽ താൻ തൃപ്തനാണെങ്കിലും സീത ഒരു ശബ്ദത്തിലൂടെ സ്വയം ശുദ്ധീകരിക്കണമെന്നും രാമൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എല്ലാ ദേവന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷേ താഴ്ന്ന നോട്ടത്തോടും കൂപ്പുകൈകളോടും കൂടി സീത പറഞ്ഞു. ഒരു ചിന്തയിൽ പോലും രാമനെയല്ലാതെ മറ്റൊരു പുരുഷനെ താൻ ചിന്തിച്ചിട്ടില്ലാത്തതുപോലെ, ഭൂമിദേവി എനിക്ക് അവളുടെ കൈകൾ തുറക്കട്ടെ, ഞാൻ എല്ലായ്പ്പോഴും എന്ന പോലെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും രാമനെ മാത്രം ബഹുമാനിക്കുന്നു, ഭൂമിദേവി അവളുടെ കൈകൾ എനിക്ക് തുറക്കട്ടെ. ഞാൻ ഇവിടെ സത്യം പറഞ്ഞതിനാൽ, രാമനല്ലാതെ മറ്റൊരു പുരുഷനെയും അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഭൂമിദേവി അവളുടെ കൈകൾ എനിക്ക് തുറക്കട്ടെ. ഈ ശബ്ദം തീർന്നില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു സ്വർഗീയ സിംഹാസനം ഉയർന്നു. സർപ്പദേവതകളുടെ ശിരസിൽ ഭൂമിമാതാവ് സിംഹാസനത്തിൽ ഇരുന്നു. സീതയെ ആശ്ലേഷിക്കുകയും അവളോടൊപ്പം ആഴങ്ങളിൽ അപ്രത്യക്ഷമാകുകയും ചെയ്തു. രാമൻ ഇപ്പോൾ തൻ്റെ സീതയെ തിരികെ നൽകാനായിട്ട് ഭൂമിദേവിയോട് അഭ്യർത്ഥിച്ചു. സ്വർഗത്തിൽ സീതാദേവിയുമായിട്ട് വീണ്ടും ഒന്നിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ബ്രഹ്മദേവൻ മാത്രം പ്രത്യക്ഷപ്പെടുകയും രാമനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. താമസിയാതെ രാമൻ തൻ്റെ രണ്ട് പുത്രന്മാരായിട്ടുള്ള കുശനും ലവനും ഭരണം വിട്ടുകൊടുക്കുകയും വൈകുണ്ഠത്തിൽ പ്രവേശിക്കുകയും അവിടെ വീണ്ടും വിഷ്ണുവായി തീരുകയും ചെയ്യുന്നു. ഇതാണ് രാമായണത്തിൻ്റെ സാരം. ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.